നമ്മള് ബോട്ട് ഫിഷിങ്ങിലാണെന്ന് എല്ലാരും പറയുന്നത്. ഷോറിലൊന്ന് അടിച്ച് മതി, ഒന്ന് ബോട്ടിൽ പോയിക്കാന്ന് ഒക്കെ പറഞ്ഞപ്പോഴേ. അപ്പൊ നമ്മളൊന്ന് ബോട്ടിൽ വന്നിരിക്കണം. നമ്മള് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അടിപൊളി ഡയമണ്ട് അടിച്ചിട്ടുണ്ട്, സൂപ്പർ സാധനമാണ്. ഓക്കെ, ഹലോ ഗൈസ്. അപ്പൊ നടുവിൽ കണ്ണുള്ളൊരു 80 ഗ്രാമിന്റെ സിൽവർ ചിക്കോ കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് അറിഞ്ഞു നോക്കാം. ഇൻഷാല്ലാ ദാ പോണം. താവാൻ കുറെ ടൈം എടുക്കും. അടിപൊളി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഗൈസ്. എന്താന്ന് അറിയില്ല കേട്ടോ. സ്ലോലി സ്ലോ ഇരിക്കുക വരുന്നേ. ഇത് ഫോളോ കെട്ടാണോ? ഫൈറ്റ് ചെയ്യുന്നില്ല, ഫൈറ്റ് ചെയ്യുന്നില്ല. ചത്ത പോലെ വരുന്നു. എന്തായാലും ലോഡുണ്ട്. വരുന്നൊരു വെള്ളം വരുന്നുണ്ട്. എന്റെ സാധനം മനസ്സിലാവില്ല. അല്ല, ഒരു ബൾബ് കാണുന്നുണ്ട്. ജഷ അല്ലല്ല, അടിപൊളി സൈസ് ആണ്. സൂപ്പർ സൂപ്പർ മാഷാല്ലാ. ഇത് നമ്മുടെ ഷാംബായ്ക്കോരിന് അടിച്ച് ബർക്കോട. ബർക്കോട്ട് അഞ്ച് കളി അവിടെ. ഇത് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിണ്ടേ. അടിപൊളി സ്ട്രൈക്ക് കിട്ടിണ്ട്. തൊള്ളേ തരാ. ഗുർജുമാനെ ചെല്ലത്തും മുപ്പർക്കറോ. അടിപൊളി സ്ട്രൈക്കാണ്. തൂണ 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 തൂണ. ഏതാ തൂണ അടിച്ചേ? അതാ അവിടെ. അഹമ്മദ് ബായ്ക്ക് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിണ്ടേ. അഹമ്മദ് ബായ്, വിച്ച് ഫിഷ്? ട്രവാലി ഗഷി. ഓക്കെ, നന്നായിട്ട് വലിക്കണ്ടേ. ഓക്കെ, അഹമ്മദ് ബായ്ക്ക് അടിച്ച മീൻ അതാ കടന്നപ്പോട്ടേക്ക് വേണ്ട. ബർക്കോടൊക്കെ വയറുമേ. നിക്കോ 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 പേടുമേ. ആ അതൊക്കെ ഓക്കെ. ഇതെന്ത് സാധനം? ബർക്കോ. ഈ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. എന്താന്ന് അറിയില്ല കേട്ടോ. അല്ലാ, എന്നിട്ട് പോരടാ. അടുത്താണ് കേട്ടോ സംഭവം. ഇതെന്താ ഒരു വെളുപ്പ് കാണാണ്ട്? വർക്കോട അല്ല, വർദ്ധമാനാർദ്ധമാന. തൂണ 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 തൂണ. ഷാംബായ്ക്ക് നല്ലൊരു അടി അടിച്ചിട്ടുണ്ട്.
ടോപ്പിലാണ്. ഹെവിയാണ്, ഭയങ്കര ഹെവിയാ. ഭയങ്കര ഹെവിയാ, ടാർക്കൊന്നും അല്ലല്ലോ. അതൊക്കെ പോട്ടെ പോട്ടെ, മുഷ്ടല്ലേ. This is good for you. She's going now, she will get tired. Multiple strike. Ah, varunnu varunnu venne pokki pokki edutha. Nalla. Snap weight athra edakanda. Eh? Nalla edutha. Ah, mella overload kodukanda. Adha adha. Snap nurnalo parayan pattilla. Adha snap kene vedi. Ah, adha enikku adha irundu. മെല്ലെ എടുത്തോ, മെല്ലെ എടുത്തോ. ടൈം എടുത്തോ, കുഴപ്പമില്ല. ടൈം എടുത്തോട്ടെ. പിന്നെ അഗൈൻ ഡൗൺ. അപ്പൊ നമ്മൾ ആള് മാറി അല്ലാ. പക്ഷെ ഭയങ്കര ഹെവിയാണ് സാധനം. താഴെ തന്ന് താന്നുകൊണ്ടിരിക്കാണ് കേട്ടോ. പിന്നെയും പോയിക്കൊണ്ടിരിക്കാണ്. ഓക്കെ ഗായ്, ഫിഷ് മേലൊക്കെ പൊന്തുന്നില്ലാണ്ടോ. അഭി ഫിഷ് ഊപ്പർ നൈ ആത്തേ. ദേഖോ കിത്ന നീച്ചയെ ഫിർ നീച്ച ജാത്തേ. മിഡിൽത്തെ ആയേഗാ ഫിർ നീച്ച ജാത്തേ. അഭി ആദ്മി ഭീ മേ ലോക് ചേഞ്ച് കിയാ. ദേഖോ അഭി തോടാ തോടാ ആന ശുരു ഹോ ഗയാ. അഭി അഭി ആന ശുരു ഹോ ഗയാ. ദേഖാ മോർ ദൻ 10 ഇൻഷാല്ലാ. 10 കെജി കേ ഊപ്പർ ആയേഗാ. ദാ ആള അടിച്ചിട്ട് കണ്ടോ. സാറ് വേറെ എടുത്ത് കൊടുത്തിട്ട് ചിരിക്കണ്. റെയില് കുത്തി 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 ഇറങ്ങണടാ. സീ അഗൈൻ ഇറ്റ്സ് ഗോയിങ്. പിന്നെയും താത്ത് പോയി. മീൻ എത്രത്തോളം മേലെ വന്നാ അത്രത്തോളം താഴെ പോണ. എല്ലാരും പിടിച്ചു നോക്കി, പക്ഷെ സാധനം കേറിയില്ല. നമ്മളെ ഫിഷിങ് കഴിഞ്ഞ് ചെറിയ വീഡിയോ എല്ലാരും വാച്ച്. അപ്പൊ ഇതാ നമുക്ക് കിട്ടിയ മീൻ എന്നത് ഫിഷിങ്ങിൽ കേട്ടോ. അത്യാവശ്യം വലിയൊരു ഡൈമണ്ട് അടിച്ച്. പിന്നെ അതെന്താ മറിച്ചിട്ടേ മറിച്ചിട്ടേ. തൂണ പിന്നെ അടിപൊളി തൂണുണ്ട്. കുറെ പറക്കോടുണ്ട്. അപ്പൊ അത്യാവശ്യം മീൻ കിട്ടി. ഞങ്ങൾ ആകെ 2 മണിക്കൂറേ പോയിട്ടുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. നമ്മള് രാവിലെ 5 മണിക്ക് വന്നാണ്. രാവിലെ പിന്നെ 2 മണിക്കൂറല്ല, നമ്മള് 2 മണിക്കൂറല്ല പോയ സാറ് 3 മണിക്കൂർ. ഉള്ളി 3 മണിക്കൂർ 3 ഹവർ ഫിഷ് ചെയ്തു. നല്ല അടിപൊളി ഫൈറ്റ് കിട്ടി. പക്ഷെ ഫിഷ് കേറിയില്ല പറയണം. നല്ല ദൈവം ആൾക്ക് അടിച്ച് നമ്മുടെ ഷാമ്പ് ആൾക്ക് ഒരു ലക്കി ചിക്ക് ഉണ്ട്. അപ്പൊ ലക്കി ചിക്കിലാണ് അടിച്ച് സംഭവം. കുറെ നേരം ഫൈറ്റ് ചെയ്തു, 1.5 മണിക്കൂർ ഫൈറ്റ് ചെയ്തു. പക്ഷെ സാധനം കേറിയില്ല. ലാസ്റ്റ് ലൈന് പൊട്ടിപ്പോയി, മിസ്സായി, സങ്കടമായി പോയി. ഇൻഷാല്ല ചെറിയ വീഡിയോ ആണ്, എല്ലാരും വാച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ പോയ സ്ഥലം ഫുജറയിലല്ല, ദിബയിലാണ്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളൊരു അവിലോൺ വണ്ടി മേടിച്ച് 2011. അങ്ങനെ ഈ വണ്ടിക്ക് ഞങ്ങൾ ദുബൈയിൽ ഷാർജയിലൊക്കെ പോകുമ്പോൾ മാത്രം വണ്ടി കുറെ കോടി കഴിഞ്ഞാൽ 4th ഗിയറിലാണ് നിൽക്കും. അതായത് 5-6 ചേഞ്ച് ആവില്ല. അങ്ങനെ 2-3 ഗാരേജിലൊക്കെ നമ്മൾ കൊണ്ടുപോയി. അവരൊക്കെ പറഞ്ഞു ഗിയർ കംപ്ലൈൻ്റ് ആയി, ഗിയർ ചേഞ്ച് ചെയ്യണം, ക്ലച്ച് കത്തിപ്പോയി. പല ആൾക്കാരും പല രീതിയിലാണ് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് മറ്റേ തക്കതം ഗാരേജിലെ പിന്നെ ഗണേഷ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഫേമസ് ഗാരേജിൽ ലാൽ എന്ന് പറഞ്ഞ ഒരാൾ ഇലക്ട്രിക്കൽ രീതിയിൽ ഭയങ്കര അഗ്രണീയനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആളടുത്തേക്കെത്തി. അങ്ങനെ ആള് പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി നോക്കിയതിൻ്റെ ശേഷം ആള് പറഞ്ഞത് വയറും കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് പോകണൊരു വയറുണ്ട് സോളിനേഡിലേക്ക്. ആ വയർ എവിടെ കട്ടായിട്ടുണ്ടാകുമ്പോൾ അത് പുതിയത് മേടിച്ചിടണം എന്ന് പറഞ്ഞു. 105 ദിർഹംസ് എന്താ വില എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ,
മേടിച്ചിട്ടുണ്ട്. ആളത് സെക്കൻഡ് ഹാൻഡ് കൊണ്ട് മേടിച്ചിട്ട് വണ്ടി തന്നെ ഓടിച്ചോക്കി അൽഹംദുലില്ലാ, അപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നമില്ല. വെറും 105 ദിർഹംസ് കൊണ്ട് എൻ്റെ വണ്ടി ഓക്കെ. വേറെ ആൾക്കാർ പറഞ്ഞേ ഗിയർ കംപ്ലൈൻ്റ് ആണ്, ഗിയർ ചേഞ്ച് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഈ ഇലക്ട്രിക് കംപ്ലൈൻ്റ് ഇല്ല, ഏത് വണ്ടികളും ശരി, നല്ല ഇലക്ട്രിക്കിൻ്റെ പണി അറിയുന്ന ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ച് പിടിച്ച് എത്തിയാൽ വണ്ടി ഓക്കെ ആവും. അപ്പം നിങ്ങൾ ഇലക്ട്രിക് സംബന്ധമായി എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് ഫേമസ് ഗാരേജിലെ മിസ്റ്റർ ലാൽ, ആളെ നമ്പർ ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ മാസ്ക് ഒന്ന് എടുക്കോ, ഒന്ന് കാട്ടോ ആളെ. ഇതാണ് ആള്, ഓക്കെ, ഇതാണ് ലാൽ എന്ന് പറഞ്ഞ ആള്. അപ്പം ഇദ്ദേഹത്തെ സമീപിച്ചാൽ കേട്ടോ. അപ്പം നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് എപ്പോഴും വരാറ്. അപ്പം ഇത് നമ്മളൊരു ഫ്രണ്ടായത് കാരണം നമുക്ക് ഈ സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതാണ് ഗാരേജ് കേട്ടോ. ഗാരേജ് ഫേമസ് ഗാരേജ് എന്ന് അറിയാം, ഫേമസ്. ഓക്കെ, പുജറയിലാണ് ഇതല്ലോ. ഇതിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വന്നിട്ടില്ല, അവിടെ ബദർ എന്ന് പറഞ്ഞ ഗാരേജ് ആണ്. ബദർ അവിടെയാണ് മെയിൻ റോഡിൽ നിന്ന് ജി ബ്ലോക്കിൽ ബദർ എന്ന് പറഞ്ഞ ഗാരേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് കച്ചേക്കൂടെ കൊണ്ട് വന്നാൽ, കച്ചേക്കൂടെ ഇങ്ങനെ വന്നാൽ ഇതാണ് ഫേമസ് ഗാരേജ്. ഓക്കെ, ഇതാണ് ഫേമസ് ഗാരേജ്. ഇതാണ് മിഥുൻ ട്ടാ, ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ആണ്. ആളാണ് കമ്പ്യൂട്ടർ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആള്. നീ യൂട്യൂബിൽ കയറുമോ? ഇവിടെ നോക്കിയാൽ എന്നെ ഒന്ന് കാണട്ടെ. ആ ആള് ട്ടാ, ഇത് വേറൊരാള്, ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. ഇതല്ലോ, ഈ സോളിനേഡ് കംപ്ലീറ്റ് അയച്ചെടുത്തവർ, ഈ സോളിനേഡ് കംപ്ലീറ്റ് അയച്ചെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലാണ് ഈ വയറ് വരെ. ഈ വയറുമ്പലക്ക് ഈ വയറ് കണക്ട് ആവുക ചെയ്യുക, ഈ വയറുമ്പലക്ക് ഈ വയറ് കണക്ട് ആവുകയാണ് ചെയ്യുക. ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള വയർ. അപ്പൊ ഈ വയറാണ് അവർ 105 ദിർഹംസ് കൊടുത്തിട്ട് മേടിച്ച് മാറ്റിയത്. ഈ വയറിലായിരുന്നു പ്രോബ്ലം, ഇതിലൊന്നും പ്രോബ്ലം, സോളിനേഡിലൊന്നും പ്രോബ്ലം ഇല്ല. അപ്പൊ അത് കണ്ടുപിടിച്ച് അവരത് ഈ വയർ മാത്രം മാറ്റി. സംഭവം എനിക്ക് ചെറിയ പൈസ കൊണ്ട് എൻ്റെ വണ്ടി ഓക്കെ ആയി. അപ്പം ആ സന്തോഷം നിങ്ങൾ പങ്കുവെക്കുക എന്ന് മാത്രം. ഓക്കെ, അപ്പം നല്ല പിന്നെ ഓട്ടോമാറ്റിക് പരമായ ഇലക്ട്രിക് സംബന്ധമായ ഏത് വണ്ടി ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്താൽ അവർ ശരിയായി തരും. അവർക്ക് ഇഷ്ടംപോലെ പണികളാണ്, പക്ഷെ പെട്ടെന്നൊന്നും വണ്ടി കിട്ടത്തില്ല കണ്ടോ. വണ്ടി വെറും എല്ലാ വണ്ടികളും ഉണ്ട്, എല്ലാ വണ്ടിയും പണിയുണ്ടാവും. ഓക്കെ.